എല്ലാവരും ഉമ്മന്റെ വിവരം ചോദിക്കണ്ട ഇൻഷാല്ല. ഉമ്മന്റെ വിവരം കൂടുതൽ എന്തെങ്കിലും ആകുമ്പോ നിങ്ങൾ അറിയിക്കും. നിങ്ങൾ അറിയിക്കാതിരിക്കില്ല. ഒരു രണ്ടു ദിവസം കഴിഞ്ഞാല് ഉമ്മൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോ ഒരുപാട് ആളുകള് നോമ്പെടുത്തവര്, ഖുർആൻ ഓതുന്നവര്, ഇപ്പോഴും ദുആ ചെയ്തു കൊണ്ടിരിക്കുന്നവർ എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ല ഉമ്മാക്ക് ബോധം വരുമ്പോ നിങ്ങളൊക്കെ അറിയിക്കും. അല്ലാഹു ബോധം പരിപൂർണമായിട്ട് നൽകട്ടെ. ഡോക്ടർമാരെ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇൻഷാല്ല നമുക്ക് കാത്തിരിക്കാം. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സിറാർ എന്ന നമ്മുടെ കൂട്ടുകാരനും അല്ലാഹു ബോധം നൽകട്ടെ. കമില ശിഫാഹു അല്ലാഹു നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെ രോഗങ്ങളും അസുഖങ്ങളും റബ്ബു സുബ്ഹാനഹു തആല പരിപൂർണമായ നിലക്ക് സുഖപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആഉൽ കർബ ചൊല്ലാണ്. നിങ്ങളൊക്കെ ദുആകളിൽ ദുആ നിർത്തരുത്. എപ്പോഴും ഉണ്ടാവും എന്നറിയാം, എങ്കിലും ഓർമ്മപ്പെടുത്താണ്, പറയേണ്ട ആവശ്യമില്ല. എത്രയോ ആളുകൾ നോമ്പെടുത്തവര്, ഖുർആൻ ഓതുന്നവര്, ദിക്ര ചൊല്ലി നിസ്കാര ശേഷമൊക്കെ തഹജ്ജുദിനും മറ്റൊക്കെ ശേഷം ദുആ ചെയ്യുന്നവര് എല്ലാരും ദുആന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു നമുക്ക് തിരിച്ച്. അപ്പൊ ഇനി നല്ല റാഹത്തുള്ള ആരോഗ്യ മാഫിയത്തൊക്കെ ഉണ്ടാവാൻ ഇൻഷാല്ല ഇനിയും ദുആരിക്കാം. അപ്പൊ അള്ളാഹു ഇനിയും റാഹത്ത് നൽകും, അള്ളാഹു സന്തോഷം നൽകട്ടെ. അപ്പൊ ദുആ ഉൽ കർബ ചൊല്ലുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കൊള്ളി. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായിട്ട് ചൊല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദുആ ഉൽ കർബ്. ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പരീക്ഷണം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കാൻ, അതിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകാൻ നിങ്ങളെ ചൊല്ലണമെന്ന് മുത്തുനബി പഠിപ്പിച്ച ദിക്റാണ് ദുആണ് ദുആ ഉൽ കർബ്. ഒരു 11 തവണ ചൊല്ല. മനസ്സിലെ എല്ലാ വിഷമങ്ങൾക്കും അല്ലാഹു പരിഹാരം തരണം. എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം തരണം. ദുആവിൽ കർബ് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. റബ്ബ് നമുക്ക് സലാമത്ത് തരട്ടെ. റബ്ബ് നമുക്ക് സലാമത്ത് തരട്ടെ. കമന്റ് നോക്കിയാൽ അറിയാം ഇതൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളാണ് ഓരോരുത്തരെ എഴുതിവിടുന്നത്. ഒലക്കെ വിഷമങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകട്ടെ. ഒലക്കെ വിഷമങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകട്ടെ. ഒലക്കെ വിഷമങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. സന്തോഷത്തോടെ ഏറ്റുചൊല്ലിക്കോളി. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാരും മടവൂർ ഷെയ്ഖ് ഓരോ പേരിൽ ഒരു ഫാത്തിഹ ഓതി, എന്നിട്ട് 11 ദുആഉൽ കർബ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين چلیکولی بسم الله الرحمن الرحيم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم രണ്ട് കയ്യിലൂതി കണ്ണും മുഖവും ശരീരഭാഗങ്ങൾ മുഴുവനും തടവുക. റബ്ബേ നീ ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ, നീ ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാ. ഈ ദുആഉൽ കർബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലിയ ദുആണ്. ആ ദുആ ചൊല്ലിയിട്ടാണ് ഞങ്ങളെ ചോദിക്കുന്നത്. ഞങ്ങളെ എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ.
എത്രയോ പ്രിയപ്പെട്ടവരെ പല വശമങ്ങൾ അനുഭവിക്കുന്നവരാണ് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നീ സലാമത്ത് നൽകണേ റഹ്മാനേ എല്ലാ പ്രയാസങ്ങളും സലാമത്താക്കി കൊടുക്കണേ അല്ലാഹുവേ 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 ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കണേ അല്ലാ ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ.